അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോ കാണാം. ഈ ബ്ലൂബെറി കേക്ക് ഞാൻ രണ്ട് ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഞാൻ കേക്കിൻ്റെ വീഡിയോ ഇടുമ്പം കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എന്താണ് സ്പഞ്ച് റെഡിയാക്കുന്ന വീഡിയോ കാണിക്കാത്തതെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്പഞ്ച് റെഡിയാക്കുന്ന വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ സ്പഞ്ചിൻ്റെ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേക്ക് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കുറേ ലെങ്തി ആയി പോകില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം വീഡിയോ ഒക്കെ ഇടുമ്പം ഞാൻ അങ്ങനെ സ്പഞ്ച് അധികം കാണിക്കാത്തത്. ഇന്നെന്തായാലും വീഡിയോ ലെങ്തി ആവാതെ എല്ലാം ഒന്ന് കാണിച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്പഞ്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ബ്ലൂബെറി കേക്കിനുള്ള വാനില സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. അപ്പം അതിനായിട്ടൊരു അരിപ്പയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 250 ml ഒരു കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1 പ്രാവശ്യം അരിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. ഞാൻ 4 മുട്ട നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന ബൗളിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ മയം കാണരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുട്ട ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി 4 മുട്ടയിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ബീറ്ററിൻ്റെ ബ്ലേഡിലും നമുക്ക് വെള്ളമൊന്നും കാണരുത്. നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിലാണ് മുട്ട ബീറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്യുമ്പം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ബീറ്ററിൻ്റെ ബ്ലേഡ് 1 സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബീറ്ററിൻ്റെ ബ്ലേഡ് പിന്നെ നമ്മൾ ഓണാക്കരുത്. കാരണം ചിലർ ചെറിയ സ്പീഡിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാറുണ്ട്. പക്ഷേ അത് സ്പീഡൊക്കെ കൂടി പോകുമോ, നമ്മൾ എന്തെങ്കിലും ആ മിക്സ് ആക്കുന്നതിനകത്ത് മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് നമുക്ക് ശരിക്കും കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബീറ്ററിൻ്റെ ബ്ലേഡ് ഓണാക്കണ്ട. ഓണാക്കാതെ ആ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും 1 kg ബാറ്ററാണ്. നമ്മൾ 1 kg ഒരു ഐസിങ് കേക്ക് റെഡിയാക്കുന്ന ഒരു ബാറ്ററാണിത്. അപ്പോൾ ഇത് ഞാനിപ്പം 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിൽ 2 എണ്ണമായിട്ടാണ് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. 2 കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങളിതൊന്നായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ 4 മുട്ട വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന കേക്കാണെങ്കിൽ 7 ഇഞ്ചിൽ നമുക്കത് ചെയ്തെടുക്കുമ്പം അതിന് സ്പേസ് ഇല്ലാതെ വരും. പിന്നെ ബട്ടർ പേപ്പറൊക്കെ പൊക്കി വെച്ചിട്ട് ചെയ്യാനാണെങ്കിലും പറ്റും, അല്ലെങ്കിൽ 8 ഇഞ്ച് തന്നെ എടുക്കുക. അപ്പം ഞാനിവിടെ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേക്ക്. അപ്പോൾ 2 പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് 20 മിനിറ്റ് എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് 40 മിനിറ്റ് എടുക്കും ഒരു കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഓവനില്ലാത്തവർ സാധാരണ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനതൊന്ന് ഐസിങ് ചെയ്യാനായിട്ട് 3 ലെയർ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്പീഡിയാക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് 1 ലെയറ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക്, ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ബ്ലൂബെറി കേക്കാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ബ്ലൂബെറിയുടെ ക്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ബ്ലൂബെറി ക്രഷ് നമുക്ക് 1 ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തുകൂടെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ 2 രീതിയിലാണ് ഈ കേക്ക് ഞാൻ ചെയ്യുന്നത്. ബ്ലൂബെറി വെച്ചിട്ട് തന്നെ 2 രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ലെയർ വെച്ച് കൊടുത്ത് സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേപോലെ തന്നെ രണ്ട് ലെയറിലും നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റത്തെ നമ്മുടെ ഒരു ലെയർ വെച്ച് കൊടുത്ത് നമുക്ക് ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത കേക്കും ഒന്ന് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ രണ്ട് കേക്കും ബ്ലൂബെറി വെച്ചിട്ടാണെങ്കിലും രണ്ട് ഫ്ലേവറിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ബ്ലൂബെറി ക്രഷ് ചേർത്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റാണ് ഗ്രേറ്റ് ചെയ്തിടുന്നത്. അപ്പം ഒന്നിൽ വൈറ്റ് ചോക്ലേറ്റും ഒന്നിൽ ഡാർക്ക് ചോക്ലേറ്റും, ആ ഒരു രണ്ട് ടേസ്റ്റും വ്യത്യസ്തമായിട്ടാണ് ഉള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് രണ്ടും. അപ്പം എന്തായാലും ഇതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതും ഞാൻ എല്ലാ ലെയറും വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ക്രം കോട്ട് ചെയ്ത് വെച്ച ആ കേക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്ലൂബെറിയുടെ തന്നെ ആ ഒരു വയലറ്റ് കളറാണ് ക്രീമിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഡിസൈനാണ് ഇതിലേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊന്ന് ക്രീം വെച്ച് കൊടുത്ത് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ആ എഡ്ജിൽ കുറച്ച് ക്രീം ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി നിർത്തുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനിതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുത്തു. കുറച്ച് തിക്കായിട്ട് ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ടോപ്പിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്രീമൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം വേണം നമ്മളിങ്ങനെ ഒരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ആ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിരുന്ന ആ ക്രീമിൻ്റെ ആ എഡ്ജിൽ ഞാനൊന്ന് ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഗോൾഡൻ ഡസ്റ്റിൽ ഞാൻ കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ടോപ്പിൽ കുറച്ച് ഗോൾഡൻ പേൾസും ഇട്ട് കൊടുത്ത് സൈഡിലൂടെയൊക്കെ വെച്ച് കൊടുത്തു. ഒരു ഫ്ലവറും സൈഡിലൊന്ന് വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മുടെ ഒരു ബ്ലൂബെറി കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കേക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ ഇനി ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഞാനൊരു ഡിസൈന് വേണ്ടിയിട്ട് ഗ്ലാസ് ഇങ്ങനെ നടുക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രീം നല്ല ഫിനിഷാക്കിയിട്ടില്ലായിരുന്നു. ചോക്ലേറ്റ് ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്ര ഫിനിഷാക്കാതിരുന്നത്. എന്നിട്ട് അതിൻ്റെ ആ നടുക്കുള്ള ഭാഗത്ത് കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാതിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ട് കേക്കിൻ്റെയും ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കേക്ക് ബാറ്റർ വെച്ചിട്ട് രണ്ട് ഫ്ലേവറിൽ രണ്ട് കേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്ലൂബെറി കേക്ക് വെച്ചിട്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വെച്ച് ചെയ്തതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, രണ്ടും നല്ല ടേസ്റ്റാണ് രണ്ട് കേക്കിനും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.